എമേസിംഗ് ബേർഡ്സ് ഓഫ് കേരളയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അബ്ദുള്ള പാലേരി, എന്നോടൊപ്പമുള്ളത് നവീൻ ആന്റണി. എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ വന്ന ഒരു അപൂർവ അതിഥിയെ കാണാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. കേരളത്തിലെ പക്ഷി നിരീക്ഷകർക്കും ഫോട്ടോഗ്രാഫർമാർക്കും കൗതുകം സമ്മാനിച്ചുകൊണ്ട് കളമശ്ശേരിയിൽ വന്ന ഈ അതിഥി ആരെന്നറിയണ്ടേ? തോട്ടിക്കഴുകൻ, ഇംഗ്ലീഷിൽ ഈജിപ്ഷ്യൻ വൾച്ചർ എന്നാണ് പേര്. ഈ പക്ഷിയെ തേടി 3 തവണ കളമശ്ശേരിയിൽ പോയിട്ടും ഇതിനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. 4-ാമത്തെ സന്ദർശനത്തിലാണ് ഈ കഴുകൻ ദർശനം തന്നത്. വെയിലിന് ചൂടുകൂടി വരുമ്പോഴാണ് കഴുകൻ പുറത്തിറങ്ങുന്നത്. പുല്ലു നിറഞ്ഞ വിശാലമായ പാടത്തിനു മീതെയുള്ള ആകാശത്ത് ചുറ്റിപ്പറക്കും. തുടർന്ന് ഇവിടെ പുറന്തള്ളപ്പെട്ട കോഴികളുടെയും മറ്റും അവശിഷ്ടങ്ങൾ കൊത്തിവലിച്ചു കഴിക്കും. അകലെയുള്ള ഒരു കൈതക്കൂട്ടത്തിന് അരികെയാണ് ഞങ്ങൾ ഈ കഴുകനെ ആദ്യം കണ്ടത്. ഇത്തിരി കഴിഞ്ഞ് കഴുകൻ ഒരു നായയുടെ ശവശരീരം തിന്നു തുടങ്ങി. ഞങ്ങൾ ക്യാമറയുമായി പതുങ്ങി കൈതകളുടെ പിന്നിൽ ഒളിച്ചിരുന്നു. പെട്ടെന്നാണ് പ്രതീക്ഷിക്കാതെ ഒരു കൂട്ടം നായ്ക്കൾ ചാടി വീണ് കഴുകനെ വിരട്ടി ഓടിച്ചത്. ചത്താലും വർഗസ്നേഹം കാത്തു സൂക്ഷിക്കുന്ന നായ്ക്കൾ. കഴുകൻ കൊക്കിൽ കുറച്ച് മാംസവും കൊത്തിയെടുത്ത് പാടത്തിൻ്റെ ഓരത്തെ ഒരു മാവിൻ കൊമ്പിൽ ചെന്നിരുന്നു. കാൽവിരലിലെ നഖങ്ങൾ കൊണ്ട് മാംസം അമർത്തിപ്പിടിച്ച് കൊത്തിവലിച്ച് തിന്നുകൊണ്ടിരുന്നു. നാം ചുറ്റുപാടുകളിലേക്ക് വലിച്ചെറിയുന്ന മാംസാവശിഷ്ടങ്ങളും ശവശരീരങ്ങളും ഭക്ഷിച്ച് പ്രകൃതിയെ ശുചിയാക്കുന്ന കഴുകൻ ഒരു യഥാർത്ഥ തോട്ടി തന്നെ, മനുഷ്യൻ്റെ ഉറ്റ മിത്രം തന്നെ. നിയോഫ്രൺ പ്രഗ്നോപ്റ്റിറസ് എന്നാണ് തോട്ടിക്കഴുകൻ്റെ ശാസ്ത്രനാമം. കറുത്ത ചിറകുള്ള നിയോഫ്രൺ എന്നാണ് ശാസ്ത്രനാമത്തിൻ്റെ അർത്ഥം. നിയോഫ്രൺ ഗ്രീക്ക് പുരാണത്തിലെ ഒരു കഥാപാത്രമാണ്. സുഹൃത്തുക്കളായിരുന്ന നിയോഫ്രണും ഈജിപ്പിയസും പരസ്പരം കലഹിക്കുന്നത് കണ്ട് ക്ഷമകെട്ട സിയൂസ് ദേവൻ രണ്ടുപേരെയും കഴുകന്മാരാക്കി മാറ്റി എന്നാണ് കഥ. പൊതുവെ കഴുകന്മാർ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളാണ്. അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സമിതി അഥവാ IUCN തോട്ടിക്കഴുകനെ വംശനാശം നേരിടുന്ന പക്ഷികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 600 മുമ്പ് ഈ പക്ഷി കേരളത്തിൽ സാധാരണമായിരുന്നു എന്നാണ് ഡോക്ടർ സാലിം അലി രേഖപ്പെടുത്തിയത്. കന്നുകാലികളെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഡൈക്ലോഫിനാക് എന്ന ഔഷധമാണ് കഴുകന്മാരുടെ വംശക്ഷയത്തിന് മുഖ്യ കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചത്ത കന്നുകാലികളുടെ മാംസത്തിലൂടെ കഴുകന്മാരുടെ ശരീരത്തിൽ എത്തുന്ന ഡൈക്ലോഫിനാക് പക്ഷികളുടെ ആന്തര അവയവങ്ങളെ തകരാറിലാക്കുന്നു. പൊതുവെ വരണ്ട ഇടങ്ങളാണ് ഈ പക്ഷിയുടെ ഇഷ്ടപ്പെട്ട ആവാസങ്ങൾ. സമതലങ്ങളും താഴ്വരകളും മലയടിവാരങ്ങളും ഇതിൻ്റെ വാസസ്ഥലങ്ങളാണ്. ഇന്ത്യയിൽ മിക്കയിടങ്ങളിലും കാണപ്പെടുന്ന ഈ പക്ഷി കേരളത്തിലെ ഒരു സ്ഥിരവാസിയാണ്. എങ്കിലും അത്യപൂർവമായി മാത്രമേ ഇതിനെ ഇപ്പോൾ കേരളത്തിൽ കാണാറുള്ളൂ. അടുത്ത കാലത്തായി 2010 തൃശ്ശൂരിൽ കണ്ടതിന് ശേഷം 2019-20 എറണാകുളത്താണ് ഈ പക്ഷിയെ കാണാൻ കഴിഞ്ഞത്. പ്രായപൂർത്തി എത്താത്ത ഒരു പക്ഷിയാണ് 2020 കളമശ്ശേരിയിൽ സന്ദർശനത്തിന് എത്തിയത്. പ്രധാനമായും മൃതശരീരങ്ങളാണ് ഇതിൻ്റെ ഭക്ഷണമെങ്കിലും ചെറു സസ്തനികളും മത്സ്യങ്ങളും പക്ഷികളും മുട്ടകളും ഇത് ഭക്ഷിക്കാറുണ്ട്. ആഫ്രിക്കയിൽ കാണുന്ന ഒരു ഉപജാതി തോട്ടിക്കഴുകൻ കല്ല് കൊത്തി വീഴ്ത്തി ഒട്ടകപ്പക്ഷിയുടെ മുട്ട പൊട്ടിച്ചു തിന്നാറുണ്ടത്രേ.
ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് ഇത് കൂടുകൂട്ടുന്നത്. മലമുകളിലും കെട്ടിടങ്ങളിലും മരങ്ങളിലുമാണ് ഇത് കൂടൊരുക്കുന്നത്. ചുള്ളിക്കമ്പുകളും പാഴ്വസ്തുക്കളും കൊണ്ടാണ് കൂട് നിർമ്മാണം. സാധാരണയായി രണ്ട് മുട്ടയാണ് ഇടുക. ചെമ്മണ്ണിൻ്റെ നിറമുള്ള മുട്ടയിൽ ധാരാളം തവിട്ടും ചുവപ്പും നിറത്തിലുള്ള വരയും കുറിയും കാണാം. പിടയും പൂവനും അടയിരിക്കും. ആറാഴ്ച കഴിയുമ്പോൾ ആദ്യ മുട്ട വിരിയും. തുടർന്ന് മൂന്നോ അഞ്ചോ ദിവസങ്ങൾക്കുള്ളിൽ രണ്ടാമത്തെ മുട്ടയും വിരിയും. സംരക്ഷിച്ചില്ലെങ്കിൽ പ്രകൃതിയിലെ ഈ തോട്ടി കാലമേറെ കഴിയും മുമ്പേ വംശനാശത്തിൻ്റെ ഇരുട്ടിൽ മറഞ്ഞേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പക്ഷിവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.